E.S. Thomas. യേശുക്രിസ്തുവിൽ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം കഴിഞ്ഞ ആഴ്ച പഠിച്ച് നിർത്തിയ ഭാഗത്തു നിന്ന് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ വിശദീകരണമാണ് തുടരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിലെ ഏഴ് പ്രത്യേക വേദഭാഗങ്ങൾ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ആത്മാവിൽ മുക്കുക, ഇമേഴ്സ് ഇൻ ദ സ്പിരിറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ബാപ്റ്റിസോ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്യുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ 11 വാക്യം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 1 അധ്യായത്തിന്റെ 8 വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 3 അധ്യായത്തിന്റെ 16 വാക്യം, യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 33 വാക്യം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1:5, 11:16, 1 Corinthians 12:13, ഇങ്ങനെ ഏഴ് വേദഭാഗങ്ങളിലാണ് പരിശുദ്ധാത്മ സ്നാനത്തെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. ആ വാക്യ അംശങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ വായിച്ചിട്ട് പരിശുദ്ധാത്മാവിൽ, അതായത് യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതും കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ പറഞ്ഞതും കർത്താവ് പറഞ്ഞതായി പത്രോസിന് ഓർമ്മ വന്നതായും സഭയ്ക്ക് ഉപദേശമായും നൽകപ്പെട്ടിരിക്കുന്ന വാക്യഭാഗങ്ങളാണ് നമുക്ക് വിശകലനം ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അതില് മത്തായി 1 Corinthians 12:13 സഭയ്ക്കുള്ള ഉപദേശം എന്ന നിലയിൽ പരിശുദ്ധാത്മാവ് ഈ ബന്ധത്തിൽ നൽകിയിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ നമ്മള് ഇപ്പോ പഠിക്കാൻ പോകുന്ന വിഷയം ഈ രണ്ട് ഭാഗങ്ങളിൽ, അതായത് ഈ സ്നാനത്തെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന ഈ പ്രത്യേകമാകുന്ന ഭാഗങ്ങളിലെല്ലാം 4 അതിപ്രധാന വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. 1, ആത്മസ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവ് സ്നാനപ്പെടുന്നത്. 2, സ്നാന വസ്തു പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ് നമ്മെ സ്നാനപ്പെടുന്നത്. അവിടെ ആത്മാവിനാൽ എന്നും ആത്മാവിൽ എന്നും മാറ്റി ഉപയോഗിച്ചിട്ടുള്ള ഇൽ പ്രത്യയങ്ങൾ, ആ പ്രത്യയങ്ങളെ നമ്മൾ പിന്നീട് വിശദമായി ചിന്തിക്കുന്നതാണ്. 3, സ്നാനാർത്ഥികളെ കുറിച്ചുള്ള ഒരു പൊതുവിവരം മർക്കോസ് 1:8 പറയുന്നു, നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അതൊരു പ്രവചനമാകിയാൽ പെന്തക്കോസ് നാളിൽ, മർക്കോസ് 1:8 ഒരു പ്രവചനമായി പറഞ്ഞിട്ട് പെന്തക്കോസ് നാളിൽ അതിനുശേഷവും സമൂഹമാനിക്കുന്ന ആത്മസ്നാനത്തെ കുറിച്ച് ഉള്ള മുന്നറിയിപ്പ് കൂടിയാകുന്നു എന്ന് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കും. പ്രവർത്തന പുസ്തകം 1 Corinthians 4:5 വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണ്. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ എരിശയിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം, എന്നാൽ യോഹന്നാൻ വെള്ളത്തിൽ മുക്കിയതേ ഉള്ളൂ, നിങ്ങൾക്കോ ഏതാനും ഏറെ നാൾ കഴിയുന്ന മുമ്പ് പരിശുദ്ധ നിങ്ങൾ ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവിൽ മുക്കപ്പെടും എന്ന് പറഞ്ഞു. ഞാൻ ആ വാക്ക് ഗ്രീക്ക് ബൈബിളിൽ നിന്ന് നേരിട്ട് തർജ്ജമ ചെയ്താണ് ഞാൻ ആ മുക്കപ്പെടും, മുക്കി എന്നുള്ള വാക്ക് പറയുന്നത് എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കുന്നത്. കാര്യം നിങ്ങൾ നമ്മുടെ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്കോ ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞാട്ടാ വായിക്കുന്നത്. സോ അവിടെ ഞാൻ ഗ്രീക്ക് ടെക്സ്റ്റ് അങ്ങനെ തന്നെ അങ്ങ് പറയാം, പരിശുദ്ധാത്മാവിൽ മുക്കപ്പെടും എന്നുള്ളത്. അപ്പോ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പ്രവൃത്തിയുള്ള പുസ്തകം 1:4-5 വാക്കിൽ വായിക്കുമ്പോൾ, യോഹന്നാൻ സ്നാപകൻ മർക്കോസ് 1:8 യോഹന്നാൻ 1:33 മത്തായി 3:11 ഒക്കെയായി പറഞ്ഞ
പരിശുദ്ധാത്മ സ്നാനം അതുവരെ നിവർത്തിക്കപ്പെട്ടില്ല എന്നും അതിനുവേണ്ടി ശിഷ്യന്മാരെ കാത്തിരിക്കണം എന്നുമാണ് നമുക്ക് അവിടെ വായിക്കുവാൻ സാധിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, അതായത് പരിശുദ്ധാത്മാവായ ദൈവം വരുമ്പോൾ കാത്തിരിക്കുന്നവരായ ഈ വിശുദ്ധന്മാർ പരിശുദ്ധാത്മാവിൽ മുക്കപ്പെടും എന്നുള്ളതാണ് പ്രവചനം. നമ്മള് പ്രവൃത്തിയുള്ള പുസ്തകം ഒന്നാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, ആ കാലത്ത് ഏകദേശം 120 പേരുടെ ഒരു സംഘം യെരുശലേമിലെ മാളികമുറിയിൽ അവരെ കാത്തിരുന്നു. ആ സംഘത്തിന് നടുവിലേക്കാണ് രണ്ടാം അധ്യായം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആളത്തുരുമായി ഇറങ്ങി വരുന്നത്. ആ സംഘത്തെയാണ് പരിശുദ്ധാത്മാവിൽ മുക്കുന്നത്. ആ സംഘത്തെ കൊണ്ടാണ് സഭ സ്ഥാപിതമാകുന്നത്. ആ സംഘത്തെയാണ് കർത്താവ് തന്റെ ശരീരമായ സഭയെ നിലയിൽ റെക്കഗ്നൈസ് ചെയ്തതായിട്ട് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തിനായി കാത്തിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതുവരെയും അവർക്ക് പരിശുദ്ധാത്മാവ് ആളത്തോരമായി അങ്ങനെ ലഭിച്ചിരുന്നില്ല എന്നും, എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് മുക്കപ്പെടുമെന്നും കർത്താവ് തന്നെ അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഈ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുന്നത് വരച്ചതിന് മുമ്പ് തന്നെ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് ആത്മാവിനെ നൽകിയിരുന്നു. അവർ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നല്ലോ. കർത്താവ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ എന്ന് പറഞ്ഞു, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു വായിക്കുന്നു. അപ്പോൾ ഇവിടെ പെന്തക്കോസ്റ്റ് കരിസ്മാറ്റിക്കുകളായ ആളുകൾ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു വ്യാഖ്യാന ശൈലിയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളത് മനസ്സിൽ വെച്ചോണം, അല്ലെങ്കിൽ ഭാവിയിൽ അത് നമുക്ക് വലിയ പ്രശ്നമായി വരും. പ്രത്യേകിച്ച് നമ്മൾ കരിസ്മാറ്റിക്കുകളുമായി ഏർപ്പെടുമ്പോൾ ഉപദേശ വിഷയം സംബന്ധിച്ച് കർത്താവിന്റെ ശിഷ്യന്മാരൊക്കെ ഈ പരിശുദ്ധാത്മ സ്നാനം നിവർത്തിക്കപ്പെടുന്ന പെന്തക്കോസ്റ്റ് നാളിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് ഉള്ളവരായിരുന്നു. പെന്തക്കോസ്റ്റ് നാളിൽ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായിരുന്ന ഒരു അഭിഷേകം ലഭിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ അഭിഷേകം പോലെ തന്നെ അവരെ നാമും രണ്ടാമത് ഒരു അനുഭവം പരിശുദ്ധാത്മാവിന്റെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ധാരാളം ആളുകൾ ക്രൈസ്തവ ലോകത്തുണ്ട്. കാര്യം അവിടെ അതുകൊണ്ട് ഈ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നുണ്ടാവാം, പക്ഷേ എങ്കിലും ശിഷ്യന്മാർക്കുണ്ടായതുപോലെയുള്ള ഒരു അനുഭവം നമുക്കും ഉണ്ടാകണം എന്നാണ് ഈ കൂട്ട് വാദിക്കുന്നത്. ശിഷ്യന്മാർക്കുണ്ടായതുപോലെ അനുഭവം നമുക്ക് ഉണ്ടാകണമെന്ന് എവിടെയും വേദപുസ്തകത്തിൽ കൽപ്പനയില്ല. മാത്രമല്ല, അവർക്ക് ആത്മാവ് ഉണ്ടായിരുന്നെങ്കിലും അവർ ആത്മസ്നാനം പ്രാപിക്കണം എന്ന് കർത്താവ് പറഞ്ഞത് ശിഷ്യന്മാര് സഭയുടെ അംഗങ്ങളായിരുന്നില്ല. അവരെല്ലാവരും പഴയ നിയമ കാലത്ത് പുതുനിയമത്തിന് കീഴ് വന്നില്ലാത്ത ഇന്റർ ടെസ്റ്റമെന്റൽ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. അതായത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്കുള്ള പരിവർത്തന കാലഘട്ടത്തിലായിരുന്നു ശിഷ്യന്മാർ. അവൻ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്ന ദൈവസഭയുടെ രൂപീകരണത്തിന് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ദൈവം നൽകിയത്. യഹൂദന്മാരെയും യവന്മാരെയും ക്രിസ്തുവിൽ ഒരു ശരീരമാക്കി തീർക്കുന്ന പ്രക്രിയയുടെ അടയാളമായിട്ടാണ് പരിശുദ്ധാത്മ സ്നാനം നൽകിയത്. അപ്പോൾ സഭയില്ലാഞ്ഞ കാലത്ത് അവർക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ശുശ്രൂഷയുടെ ആവശ്യത്തിന് വേണ്ടി അവരുടെ ശാക്തീകരണത്തിന് നൽകിയായിരുന്നു. എന്നാൽ ഇവിടെ അത് അങ്ങനെ മാത്രമല്ല എന്നും കൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിന് കീഴിൽ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും പരിശുദ്ധാത്മ സ്നാനം ഉണ്ടെന്നാണ് വേദപുസ്തകം പറയുന്നത്. അതായത് പരിശുദ്ധാത്മ സ്നാനമില്ലാത്ത ആരും സഭയുടെ അംഗങ്ങളല്ല. അല്പം കൂടെ ഞാൻ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാപിയും രക്ഷിക്കപ്പെടുമ്പോൾ ഈ പാപിയെ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിമജ്ജിപ്പിച്ചിട്ട് ഈ ആളിനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമികമായ ശരീരത്തോട് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആത്മമണ്ഡലത്തിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാകയാൽ നമുക്ക് സെൻസിബിൾ അല്ല, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അതിനെ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചാണ്, നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ആത്മാ പരിശുദ്ധാത്മ സ്നാനം ഉണ്ട്, എന്താണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മ സ്നാനം ഉണ്ടായതിന്റെ അടയാളം, അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മ സ്നാനം എനിക്ക് ഉണ്ടെന്ന് വേദവസം പറയുന്നു. കാരണം അതുകൊണ്ടാണ് ഞാൻ കർത്താവിന്റെ മാർമിക ശരീരത്തിന്റെ അവയവമായത് എന്ന് ഒന്ന് കരുതി 12:13 പറയുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ആ നിലയിൽ
ലഭിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവ് അടയാളം എന്ത് എന്ന് നിങ്ങളോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അടയാളപരമായി പറഞ്ഞു തരാൻ കഴിഞ്ഞത് കാരണം സെൻസിബിൾ ആയി സംഭവിച്ചതല്ല, ആത്മാവിൽ ആത്മീകമായി ഉണ്ടായ ഒരു അനുഭവമാണ്. ഇറ്റ്സ് നോട്ട് സെൻസിബിൾ, ഫിസിക്കലി സെൻസിബിൾ അല്ല. എന്നാലേ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചതായി അവകാശപ്പെടുന്ന ചില കരിസ്മാരികൾ പറയുന്നത് അവരെ കാത്തിരുന്നു പ്രാർത്ഥിച്ചു, പ്രാർത്ഥന സമയത്ത് ശരീരത്തിൽ വലിയൊരു ചൂടുണ്ടായി, പിന്നെ അതുപോലെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എന്തോ ഒരു വലിയ ശക്തി. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഹോദര സാക്ഷ്യം കേട്ടു, വേർപാടുകാരിയായി ജനിച്ച് വളരെ ബാല്യകാലത്ത് രക്ഷിക്കപ്പെടുന്നു പറയപ്പെടുന്നു, 7-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് അവര് ഒരു നേഴ്സിംഗ് വിദ്യാഭ്യാസത്തിനായിട്ട് പോയി, പിന്നെ പെന്തക്കോസ് യുവാവുമായി വിവാഹം കഴിച്ചു. അവരവിടെ നിന്ന് ദോഹയിലേക്ക് പോയി, ദോഹയിൽ നിന്ന് അവർ അമേരിക്കയിലേക്ക് പോയി. 10-30 വർഷമായി ഇപ്പോൾ അമേരിക്കയിൽ കഴിയുകയാണ്. അമേരിക്കയിൽ അവരായിരുന്ന സമയത്ത് അവര് ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്ന കാര്യം വാസ്തവത്തിൽ ഉള്ളതാണെങ്കിൽ അവർക്കൂടെ കിട്ടണമെന്ന് അവർ പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കാൻ മുഖാന്തരമായത് ന്യൂയോർക്കിലുള്ള ഒരു ബന്ധുക്കോ സഭയിലെ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയുടെ പ്രാർത്ഥനയുടെ ആഴമായ സ്വാധീനത കൊണ്ടാണെന്നും പറയുന്നു. ഞാൻ ആ വീഡിയോയ്ക്ക് ദൈവം ചോദിച്ചാൽ കർത്താവ് വരാൻ താമസിക്കുകയും ഞാൻ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്താൽ ഞാൻ നാളെയോ മറ്റന്നാളോ അതിന് മറുപടി പറയുന്നതാണ്. 25 സെഗ്മെന്റ് ആയിട്ട് ഞാൻ അവരുടെ വീഡിയോ ആ സെഗ്മെന്റ് ചെയ്ത് ഇപ്പോൾ ഞാൻ എൻ്റെ വാട്സാപ്പിൽ സ്റ്റോർ ചെയ്തു. ഇപ്പോൾ വൈകിട്ടാണ് അത് സെഗ്മെന്റ് ആയി കിട്ടിയ കാര്യം. എനിക്ക് അതിൻ്റെ കമ്പ്യൂട്ടർ സംബന്ധമായ പല കാര്യങ്ങളും അജ്ഞാതമാണ്. ഞാൻ ഒരു പാവപ്പെട്ട കൃഷിക്കാരനായ മനുഷ്യന്റെ മകനായിരുന്നു. അതുകൊണ്ട് സഞ്ജീവിക്കാന്ന് കമ്പ്യൂട്ടറിന്റെ മിക്കവാറും കാര്യങ്ങളൊക്കെ അറിയാം. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയാൻ പറ്റും. അപ്പൊ ഞാൻ ഒരാളുടെ കൊടുത്തിട്ട് അതെല്ലാം സെഗ്മെന്റ് ആക്കി മാറ്റി, 25 സെഗ്മെന്റ്. ഇനി അത് ഓരോന്നിനൊന്നും മറുപടി പറയാം. അപ്പൊ അത് അവര് പറയുന്നത് അങ്ങനെ അവര് ഇത് സത്യമായി ദൈവാത്മാവ് കൊടുക്കുന്ന ഒന്നാണ് ഈ അന്യഭാഷയെങ്കിലും അതുപോലെ തന്നെ ഈ ആത്മസ്നാനമെങ്കിലും എനിക്കത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ പാസ്റ്ററും വൈഫും കൂടെ അവരുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1000 ടൺ ഭാരം അവരുടെ ശരീരത്തോട് വന്ന് വീഴുന്ന പോലെ അവർക്ക് തോന്നി. പക്ഷേ അത്രയും വലിയ ഭാരം വന്നെങ്കിലും ഒരു റോസപ്പൂവിൻ്റെ ബേർഡൻ പോലും അവരുടെ ശരീരത്തിൽ അനുഭവപ്പെട്ടില്ല. വലിയ ഭാരം വന്ന് വീണു. എന്നാൽ ആ ഭാരം വന്ന് വീണപ്പോൾ അന്തരീക്ഷത്തിൽ പറക്കുന്ന പോലെ. ചില മദ്യം കഴിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഞാൻ കഴിച്ചിട്ടില്ല. കരുതിയത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വെച്ചു കുറിപ്പിക്കുകയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. എന്നാൽ കഴിച്ചിട്ടുള്ള ചില ആളുകളോട് ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറയുന്നതിന്റെ അനുഭൂതി അല്ല, അവർ പറഞ്ഞ അന്തരീക്ഷത്തിൽ പറക്കുന്ന പോലെ തോന്നുന്നു. ഇതെങ്ങനെ പറവ പറക്കുന്ന പോലെ തോന്നുന്നു. അപ്പോ അങ്ങനെയായിരിക്കും. അപ്പൊ ഏത് ഈ വലിയ ടൺ ഭാരം വന്ന് ഇങ്ങോട്ട് ആത്മാവ് വന്ന് വീണിട്ട് ഈ ഒരു പുഷ്പം പോലെയാണ് ശരീരത്തെ തോന്നിയത് എന്ന് പറഞ്ഞു. ഒടുവിൽ ആഹ്വാനമുണ്ട്. അവരെ വേർപാട് ജനിച്ച ആളാണ്, അവരുടെ അനുഭവമായി ഇതിങ്ങനെ ലഭിച്ചിരിക്കുന്നു. എല്ലാ വേർപാടുകാർ ഇത് ഈ വിഷയം നിന്ദിക്കാതെ അത് പ്രാപിക്കണമെന്നുള്ള പ്രത്യേകമായ താല്പര്യം ആ പ്രിയപ്പെട്ട സഹോദരി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ലേഖനം എഴുതിയെങ്കിലും അതിന്റെ ഓഡിയോ ക്ലിപ്പിന് മറുപടി പറയേണ്ടായിട്ടിരിക്കുന്നല്ലോ. അതിന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്, പറയണം. നിങ്ങളുടെ ഉപദേശപ്പെട്ടുള്ളത് പറഞ്ഞു വെക്കൂ. അപ്പൊ ഇവിടെ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചെല്ലു പറയുന്ന ദേഹത്ത് വലിയ ചൂടുണ്ടാകുന്നു, പിന്നെ വലിയ കാറ്റടിക്കുന്നു തോന്നുന്നു, പിന്നെ ഏതോ ഒരു അദൃശ്യ ലോകത്തേക്ക് ഇങ്ങനെ പൊന്തി ഇങ്ങനെ ആത്മാവിൽ പോകുന്നതായിട്ട് തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭൂതികൾ ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു സാധനവും പരിശുദ്ധാത്മാവ് ഒരുവിൽ വന്നാൽ ഉണ്ടാകില്ല. രക്ഷിക്കപ്പെടുന്ന ഒരാൾക്ക് പരിശുദ്ധാത്മ സ്നാനം രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ലഭിക്കുന്നു എന്നാണ് വേദോസം പറയുന്നത്. കാര്യം ഒരാൾ ഭാവി രക്ഷിക്കപ്പെടുന്നു, ഒരാൾ ഭാവിയുടെ സുവിശേഷം പറയുന്നു. സുവിശേഷം പറയുമ്പോൾ ഈ പാപി കർത്താവായ യേശുവിൻ രക്ഷാവായി സ്വീകരിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവായ യേശു ഈ പാപിയെ പരിശുദ്ധാത്മാവിൽ നിബഞ്ജനപ്പെടുത്തി തന്റെ ശരീരമായ സൗകര്യം. വേർപാടുകാരുടെ പരമ്പരാഗതമായ ടീച്ചിങ്ങും ഞാനിവിടെ പറയുന്ന നമ്മൾ അല്പം വ്യത്യാസം മാത്രമേ ഉള്ളൂ. പരമ്പരാഗതമായ ടീച്ചിങ് എന്ന് പറയുന്നത് ഈ പെന്തക്കോസ് നാളിൽ ഈ ആത്മസ്നാനം സംഭവിച്ചു. ഹിസ്റ്റോറിക്കലി ഇറ്റ് ഹാപ്പൻഡ്, ദ ചർച്ച് വാസ് ഫോംഡ് ആൻഡ് ദേർ ആഫ്റ്റർ If anyone individual is born again, that he is joined spiritually to that body which was formed at the day of Pentecost and became the partaker of the blessings of baptism. എന്നാണ് പറഞ്ഞാൽ പെന്തക്കോസ്ത് നാളിൽ സഭയുണ്ടായി, സഭാ ശരീരമുണ്ടായി. അതിനുശേഷം രക്ഷിക്കപ്പെടുന്ന എല്ലാ വിശ്വാസികളും ആ ശരീരത്തോട് ചേർന്ന് അന്നുണ്ടായ ആത്മസ്നാനത്തിന്റെ അംശികളായി മാറുകയാണ്
അവർക്ക് പ്രത്യേകിച്ച് ആത്മജ്ഞാനം ഇല്ലെന്നാണ് വേർപാട്. കാരണം മെജോറിറ്റി ആൾക്കാരും പഠിപ്പിക്കും. എന്നാൽ ഈ മെജോറിറ്റിയോട് നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അറിയാനും അല്ല. നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങൾ അങ്ങനെയാണെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്? അത് പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്കറിയാം. അങ്ങനെയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. പിതാക്കന്മാർ പഠിപ്പിച്ച കാര്യമെല്ലാം അതുപോലെ തന്നെ വിഴുങ്ങാതെ പിതാക്കന്മാർ പഠിപ്പിച്ച കാര്യം ശരിയാണോ എന്ന് വേദദിവസം പരിശോധിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഒരു ആളിന് ആത്മജ്ഞാനമില്ലാതെ കർത്താവിന്റെ മാർമീയ ശരീരത്തിന്റെ അങ്ങ് അവയവമാകാൻ സാധിക്കുന്നതേ ഇല്ല. അപ്പൊ കർത്താവിന്റെ മാർമീയ ശരീരത്തിന്റെ അവയവമായി മാറണമെങ്കിൽ ആത്മജ്ഞാനം വേണം. കാര്യം പരിശുദ്ധാത്മാവിൽ മുഖ്യമാണ് അങ്ങോട്ട് വെക്കുന്നത്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ പാപിയും രക്ഷിക്കപ്പെടുമ്പോൾ അവന് ആത്മസ്ഥാനം ഉണ്ടാകണം. അപ്പൊ കർത്താവായ യേശു അവനെ പരിശുദ്ധാത്മാവിൽ മുക്കുന്നു, മുക്കി അവനെ കർത്താവിന്റെ സഭയുടെ അംഗമാണ്. അങ്ങനെയാണ് അപ്പോൾ പരിശുദ്ധാത്മസ്നാനം ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് അറിയത്തില്ല. കാരണം അറിയാമോ, അത് അന്തരാത്മാവിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണ്. സ്പിരിച്വലാണ് ഈ സംഭവം. അവിടെ അവിടെ ശരീരം ചൂടാകുകയോ വിറക്കുകയോ ഏതെങ്കിലും സംഗതി ദേഹത്തോടെ എഴുതുന്നതായിട്ട് തോന്നുക, എഴുതുന്നതായിട്ട് തോന്നും. ഈ ഈ എഴച്ചിൽ വാദമുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുള്ളവർക്ക് എഴുതുന്നതായിട്ട് തോന്നും. അത് സംശയമുണ്ട്. സഭാപ്രസംഗ പുസ്തകം 12 അധ്യായം വായിക്കുന്ന, അതായത് ഒടി ഒരു തുള്ളൻ ഇഴയുന്ന പോലെ തോന്നും എന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ തോന്നും. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. കാര്യം എനിക്ക് സെർവിക്കൽ ഡിസ്കിന്റെ പ്രശ്നമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കയ്യെ കൂടെയും കാലേ കൂടെയും ഇങ്ങനെ ഇഴയുന്ന പോലെ. അത് പരിശുദ്ധാത്മാവല്ല, നേർവിന്റെ പ്രശ്നമാണ്. മനസ്സിലായോ? അപ്പം വേറെ യാതൊരു ഭാവഭേദവും ഈ വിശ്വാസിക്ക് ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഓരോ പാപിയും രക്ഷിക്കപ്പെടുന്ന സമയത്ത് അവനെ പരിശുദ്ധാത്മാവിൽ മുക്കി കർത്താവിന്റെ സഭയുടെ അംഗമാക്കുകയും അവൻ ആത്മജ്ഞാനത്തിന്റെ അംശയായി മാറുകയും ചെയ്യും. അങ്ങനെ വന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുന്ന എല്ലാ വിശ്വാസികളും രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ആത്മജ്ഞാനമുണ്ട്. ആത്മജ്ഞാനം പ്രാപിച്ചിട്ടില്ലാത്തവൻ രക്ഷിക്കപ്പെട്ടവനെ അല്ല. അതിന്റെ അർത്ഥം രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ എന്തുകൊണ്ട്? ആത്മജ്ഞാനം ഉണ്ടെന്നാണ്. രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ആത്മജ്ഞാനമുണ്ട്, രക്ഷിക്കപ്പെട്ടവരെല്ലാവരും കർത്താവിന്റെ സഭയുടെ അംഗങ്ങളുണ്ട്. ഇതാണ് 1 Corinthians 12:13 പൗലോസ് പറയുന്നത്. യഹൂദന്മാരോ യവനരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 1:5 കർത്താവ് പറഞ്ഞ കാര്യമാണ്. പ്രവൃത്തിയുടെ പുസ്തകം 11 കോർന്നലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ വചനം കേട്ടാറെ വിശ്വസിച്ചവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോ പത്രോസ് പറയുകയാണ്, വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനാൽ അവരെ മുക്കപ്പെടുമെന്ന് യേശുദാൻ പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. അത് മനസ്സിലാക്കണം. പെന്തക്കോസ്നാളിൽ ഈ കാര്യം നടക്കുമ്പോൾ പത്രോസ് കർത്താവ് പറഞ്ഞ കാര്യം ഓർത്തില്ല. എന്നാ കോർന്നലിയോസിന്റെ ഭവനത്തിൽ വെച്ച് കർത്താവ് അത് ഓർത്തു. അത് കാരണം അറിയാവോ? പെന്തിക്കോസ് നാളിൽ ഈ ആത്മസ്നാനം നടക്കുമ്പോൾ ആത്മസ്നാനത്തിന്റെ അനുഭവോക്താക്കളായി മാറിയവർ യഹൂദന്മാർ മാത്രമായിരുന്നു. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും പെന്തക്കോസ് പെരുന്നാൾ കൊണ്ടാടുവാൻ യെരുശലേമിൽ വന്നുകൂടിയ യഹൂദന്മാരുടെ മധ്യത്തിലാണ് പത്രോസ് പ്രസംഗിച്ചത്. അവിടെയാണ് ആത്മസ്നാനം സംഭവിച്ചത്. അപ്പോൾ അവിടെ യവന്മാർ ആരും ഉണ്ടായിരുന്നില്ല, യെരുശലേമിലായിരുന്നത്. അപ്പോൾ ഈ കാര്യം പത്രോസ് അവിടെ പ്രസ്താവിക്കുന്നുമില്ല. പത്രോസ് അവിടെ പ്രസ്താവിക്കുന്നത് യോവേൽ പ്രവാചകന്റെ പുസ്തകം 3 ചില വാക്കുകൾ. അത് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയപ്പെട്ടത് പ്രവചനത്തിന്റെ നിവൃത്തിയാണെന്നും പത്രോസ് പറഞ്ഞില്ല. അങ്ങനെ ചിലർ വ്യാഖ്യാനിക്കുന്നു, അത് നിവൃത്തിയാണ്. അത് നിവൃത്തിയല്ല. അന്ത്യകാലത്ത് ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ നടക്കുമെന്ന് യോവേൽ മുതലായ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഇതിനെ അവിശ്വസിക്കരുതെന്ന് പറയാൻ വേണ്ടി ഒരു ഉദ്ധരണി എടുത്ത് കാണിക്കുക. അവിടെ യോവേൽ പറഞ്ഞ കാര്യം ഇനിയും ഭാവി സംഭവിക്കാനുള്ളത്, അതായത് മഹോദരവ അന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം. നിങ്ങളുടെ യവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ അത് എവിടെ പറയാം? പത്രോസ് ആ കാര്യം പറഞ്ഞാൽ കോർന്നലിയോസിന്റെ ഫോണിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. വചനം വിശ്വസിച്ചാറേ, ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ പരിശുദ്ധാത്മാവ് വന്ന ഇവരെ സ്നാനപ്പെടുത്തുവാൻ വെള്ളത്തെ വിലക്കുവാൻ ആർ കഴിയും? എന്ന് പറഞ്ഞാൽ ആദിയിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മുടെ മേൽ വന്നു, അതുപോലെ ഇവരുടെ മേലും വന്നു. അതായത് അവിടെ ഇത് ആവർത്തിച്ച് സംഭവിച്ചതിന്റെ ഒരു കാരണം
ഇതുകൊണ്ടാണ് ഈ കരിസ്മാറ്റിക്കുകളായ പെന്തക്കോസ്റ്റൽസ് പറയുന്നത് പരിശുദ്ധാത്മസ്നാനം ആവർത്തിച്ച് കാത്തിരുന്ന് പ്രാപിക്കേണ്ടതെന്നാണ്. അങ്ങനല്ല, അവിടെ സംഭവിച്ചതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹൂദന്മാരെ പരിശുദ്ധാത്മസ്നാനത്താൽ ക്രിസ്തു ശരീരത്തിന്റെ അംഗങ്ങളായി, അപ്പോൾ യവനന്മാരും ഇതേ ശരീരത്തിന്റെ അംഗങ്ങളായി മാറുക എന്നതില് യഹൂദിയയിൽ നിന്ന് അവിടെ സന്നിഹിതരായിട്ടുള്ള യഹൂദന്മാർക്ക് ഇവിടെ ഈ പെന്തക്കോസ്റ്റ് നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അരങ്ങേറിയ ഏതെങ്കിലും കാര്യങ്ങൾ കുറവ് ഇവിടെ സംഭവിച്ചാൽ അവര് പറയും ഇവരുടെ രക്ഷ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഗ്രേഡ് സാൽവേഷൻ, സംതിങ് ദാറ്റ് ഈസ് ലോവർ ദാൻ വാട്ട് വി എക്സ്പീരിയൻസ് എന്ന് പറയും. അത് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇത് അവിടെ ആവർത്തിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മസ്നാനത്തിന്റെ ആവർത്തനം അവിടെ ഉണ്ടായി. അപ്പോ തന്നെ പെന്തക്കോസ്നാളിൽ ഉണ്ടായ പല കാര്യങ്ങളും അവിടെ സംഭവിച്ചില്ല. അതായത് അഗ്നിജ്വാല പോലെ പുറത്തേക്കുന്ന നാവ് കുറഞ്ഞ ദിവസത്തിന്റെ പുറത്തിൽ പ്രത്യക്ഷമായില്ല, കൊടിയ കാറ്റുണ്ടായില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായില്ല. അപ്പൊ ഇങ്ങനെയുള്ള പരിശുദ്ധാത്മസ്നാനം അടയാളത്തോടുകൂടി നാം പ്രാപിച്ചു എങ്കിൽ മാത്രമേ നമുക്കത് ലഭിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ എന്ന് ആരെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ പെന്തക്കോസ്നാളിൽ ഉണ്ടായ അടയാളങ്ങൾ പോലും തുറന്നുള്ള സംഭവങ്ങളിലെല്ലാം അവിടെ സംഭവിച്ചിട്ടില്ല. പത്രോസിനോടും കൂടെയുള്ള ആളുകളോടും പത്രോസിനോട് വന്ന ആളുകൾ വിശ്വസിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ അവിടെ സംഭവിക്കണം. അപ്പൊ പത്രോസ്, യേശു നിങ്ങളോ ഇനി ഏറിയ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുക്കപ്പെടുമെന്ന് യേശു താൻ പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു എന്ന് അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, പുതിയ നിയമ വിശ്വാസികൾ എല്ലാവരും യഹൂദന്മാരെന്നോ യവന്മാരെന്നോ വ്യത്യാസമില്ലാതെ കർത്താവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി മാറി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ, അതായത് പ്രായ ഈ സാർവത്രിക സഭയുടെ അവയവങ്ങളായി മാറി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി അവർ മാറണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മസ്നാനം അവർക്ക് ഉണ്ടാകണം. പരിശുദ്ധാത്മസ്നാനം ഉണ്ടാകാതെ അവർക്ക് ഒരിക്കലും കർത്താവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി മാറാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ അതിന് സംക്ഷിപ്തം ഇത്രയേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും പരിശുദ്ധാത്മാ സ്നാനം ഉണ്ട് എന്നാണ് അത് മനസ്സിലാക്കുന്നത്. ഇനിയും അതിനോട് ചേർന്ന് ഒരു വാക്കുകൂടെ ഞാൻ പറയട്ടെ. യോഹന്നാൻ പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയും നിങ്ങൾ എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും മുക്കും എന്നാ പറഞ്ഞു. പരിശുദ്ധാത്മാവിലും തീയിലും മുക്കും. യോഹന്നാൻ ഇവിടെ സംസാരിക്കുന്നത് ഒരു പൊതുസമൂഹത്തോടാ, അല്ല വിശ്വാസികളുടെ സമൂഹത്തോടാ, പൊതുസമൂഹത്തോട് സംസാരിക്കുന്നു. ഏത് പൊതുസമൂഹം? തന്റെ മുമ്പാകെ മാനസാന്തര സ്നാനത്തിനായി യഹൂദിയ മരുഭൂമിയിൽ യോർദാനിൽ വന്ന ആളുകളോട് അദ്ദേഹം പൊതുവായി പറയുകയാണ്, എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും മൂക്കും. അതിന്റെ വിശദീകരണം അവിടെ യോഹന്നാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ യോഹന്നാൻ പറയുന്നത്? ഇപ്പോൾ തന്നെ ഭീഷ്മുറം അവന്റെ കയ്യിലുണ്ട്. അതായത് ഈ വരുന്നവന്റെ കയ്യിൽ ഭീഷ്മുറമുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. രണ്ട് അനാലജിയാണ് അവിടെ പറയുന്നത്. ഒന്ന്, ഭീഷ്മുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും ചെയ്യും. രണ്ടാമത് പറയുന്നത്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. അപ്പൊ രണ്ട് അനാലജികൾ അവിടെ പറയുന്നു. ഒന്ന്, പതിരും പിന്നെ കതിരും തമ്മിൽ വേർതിരിക്കുന്ന അനാലജി, അല്ലെങ്കിൽ നെല്ലും ഗോതമ്പും അതിന്റെ മങ്കും തമ്മിൽ വേർതിരിക്കുന്ന അനാലജി. മറ്റേത്, നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷവും ആകാത്ത ഫലവും കായ്ക്കുന്ന വൃക്ഷവും നമ്മുടെ വ്യത്യാസം. അതിന്റെ സാരാംശം ഇത്രയേ ഉള്ളൂ, പരിശുദ്ധാത്മസ്നാനം ആർക്ക് ലഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് ലഭിക്കുന്നു? കളപ്പുരയിലേക്ക് ചേർത്ത് വെക്കുന്ന ഗോതമ്പിന് ലഭിക്കുന്നു. ഭീഷ്മുറ അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ശുദ്ധീകരിക്കുകയും ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും ചെയ്യും, പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. അപ്പോൾ ഗോതമ്പ് എന്ന് പറയുന്നത് വിശ്വാസികളെ കാണുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെ പരിശുദ്ധാത്മാവിൽ നിമജ്ഞരാക്കി അവരെ കളപ്പുരയിൽ കൂട്ടിവെക്കും. അതായത് കർത്താവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാക്കി, അംഗങ്ങളാക്കി അവരെ മാറ്റും. മറ്റവരല്ലാത്തവർക്ക് എന്ത് ചെയ്യും?
അല്ലാത്തവരെ പതിരായി കണക്കാക്കി കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി അവരെ എണ്ണി അവരെ കോടായി കൊണ്ട് വെട്ടി തീയിലിട്ട് ചുട്ടുകളയും എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാർക്ക് ലഭിക്കാൻ പോകുന്ന സ്നാനമാണ് അഗ്നിസ്നാനം, അല്ലെങ്കിൽ അവിശ്വാസം ലഭിക്കാൻ പോകുന്ന സ്നാനമാണ് അഗ്നിസ്നാനം. ഇത് രണ്ടു കൂട്ടം ആളുകൾക്ക് ഒരേ ആളിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന സംഗതിയാണെന്നാണ് യോഹന്നാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മസ്നാനം ലഭിക്കും, വിശ്വസിക്കാത്തവർക്ക് അഗ്നിസ്നാനം ലഭിക്കും. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുക, എന്താണ് ആത്മസ്നാനം? ഇപ്പൊ പഠിച്ചൊരു സംഗ്രഹം പറയാൻ പോവാണ്. ആത്മസ്നാനം എന്നാൽ എന്ത്? ആര് ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാൻ കഴിയണം. വാട്ട് ഈസ് ബാപ്റ്റിസം ഇൻ ദി ഹോളി സ്പിരിറ്റ്? അപ്പോൾ ബാപ്റ്റിസം ഇൻ ദി ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മസ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ നിയമവിശ്വാസി ക്രിസ്തുവിലാകേണ്ടതിന്, അഥവാ അവന്റെ ശരീരമാകുന്ന സഭയുടെ അംഗമാകേണ്ടതിന് അവനെ ആത്മാവിൽ മുക്കി എടുക്കുന്ന പ്രവൃത്തിയാണ് ആത്മസ്നാനം എന്ന് പറയും. ശ്രദ്ധിച്ചു കേട്ടോണം, ഒരു പുതിയ നിയമവിശ്വാസി കർത്താവിന്റെ ശരീരമായ സഭയുടെ അല്ലെങ്കിൽ സാർവത്രിക സഭയുടെ അംഗമായി തീരേണ്ടതിന് അവനെ പരിശുദ്ധാത്മാവിൽ മുക്കിയെടുക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണേ ഇവിടെ ന്യായമായിട്ട് ചോദിക്കാം, ഈ ആത്മസ്നാനത്തിനകത്ത് കർത്താവിന്റെ രക്ഷിക്കപ്പെട്ടവരെല്ലാം കർത്താവിന്റെ ഈ മാർമിക ശരീരത്തിന്റെ അംഗങ്ങളാണെങ്കിൽ രക്ഷിക്കപ്പെട്ട മാർത്തോമാക്കാരനും യാക്കോബക്കാരനും ഒക്കെ ഈ ആത്മസ്നാനമുണ്ടോ? നിശ്ചയമായിട്ടും ഉണ്ട്. രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ ആത്മസ്നാനമുണ്ട്, രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ കർത്താവിന്റെ സഭയുടെ അംഗമാണ്. ആത്മസ്നാനം ഇല്ലെങ്കിൽ അവൻ സഭാംഗമായി തീർന്നിട്ടില്ല. അപ്പം അവിടെ ഡിനോമിനേഷണൽ ഡിസ്റ്റിങ്ഷൻ വരുന്നില്ല. അപ്പൊ ആത്മസ്നാനത്താൽ ഒരു വിശ്വാസി കർത്താവിന്റെ ശരീരമായ സഭയുടെ അംഗമായി തീർന്നു. ആരാണ് ആത്മാ സ്നാപകൻ? ആരാണ് ആത്മാവിന് സ്നാനപ്പെടുന്നത്? ലളിതമായ ചോദ്യം. അതിന്റെ ഉത്തരം പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് ആത്മസ്നാപകൻ. ആത്മസ്നാനം ഏത് വസ്തുവിൽ നൽകുന്നു? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വസ്തുവിൽ നൽകുന്നു. അത് പരിശുദ്ധാത്മാവിൽ നമ്മെ മുക്കുന്നു. അപ്പൊ ആത്മസ്നാനം എന്താണ്? സ്നാപകനാരാണ്? ആത്മസ്നാനം നൽകുന്ന വസ്തു എന്താണ്? നാലാമത്തെ ചോദ്യം. ആത്മസ്നാനം ആർക്ക് നൽകുന്നു? ആർക്ക് നൽകുന്നു? പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും പരിശുദ്ധാത്മസ്നാനം നൽകപ്പെടുന്നു. പുതിയ നിയമത്തിന്റെ കീഴിൽ രക്ഷിക്കപ്പെടുന്ന എല്ലാ ആളുകൾക്കും പരിശുദ്ധാത്മസ്നാനം നൽകപ്പെടുന്നു. പുതിയ നിയമസഭയുടെ കീഴിൽ, പുതിയ നിയമത്തിന്റെ കീഴിൽ രക്ഷിക്കപ്പെട്ട ആരെങ്കിലും ഒരാൾ, എനിക്ക് ആത്മസ്നാനം ലഭിച്ചിട്ടില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടതായിരുന്നു, എന്നാലും ഞാൻ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് വളരെ പ്രാർത്ഥനയോടെ ഭക്തിയോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുമ്പോഴാണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലണ്ടറാണ്. രക്ഷിക്കപ്പെട്ടപ്പോ തന്നെ ആത്മസ്നാനം ലഭിച്ച് കർത്താവിന്റെ സഭയുടെ അംഗമായി തീർന്നു, പിന്നെ കാത്തിരുന്ന് പ്രാപിക്കുന്ന രണ്ടാം അനുഭവം ഇല്ല. അടുത്ത ചോദ്യം, ആത്മസ്നാനം എപ്പോൾ ലഭിക്കുന്നു? അതിന്റെ ഉത്തരവ് ലളിതമാണ്. എപ്പോൾ രക്ഷിക്കപ്പെടുന്നു അപ്പോൾ ആത്മസ്നാനം ലഭിക്കുന്നു. ആത്മസ്നാനം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ. എഫേസ്യർ ലേഖനം 4:2-3 സ്നാനം ഒന്ന്, അതായത് ഒരു സ്നാനമേ ഉള്ളൂ, അത് ഒരിക്കൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ, അത് രക്ഷിക്കപ്പെടുമ്പോഴാണ് ലഭിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നവർക്കാണ് നൽകുന്നത്, കർത്താവായ യേശു ആണിത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ അവരെ സ്നാനത്താൽ കർത്താവിന്റെ സഭയുടെ അംഗമായി തീരുകയാണ്. ആത്മസ്നാനത്തിനുള്ള സാധ്യത എന്ത്? സഭാംഗമായി തീരുവാൻ ഇടയായിത്തീരും. ഇങ്ങനെ 6 സാധ്യതകളാണ് പരിശുദ്ധ ആത്മസ്നാനത്തെ കുറിച്ച് നമ്മള് ഇവിടെ പഠിച്ചു. ഇനി ഈ ബന്ധത്തില് പഠിക്കാനുള്ള വിഷയം ജലസ്നാനത്തെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. അപ്പൊ ഞാൻ ആദ്യം ഈ ക്ലാസ് എടുത്ത ഒരു കാര്യം ഓർമ്മിച്ചു, പുതിയ നിയമത്തിന്റെ പല ഭാഗങ്ങളിലും സ്നാനം എന്ന് പറയപ്പെടുന്ന വാക്കിനെ ഉപയോഗിക്കുന്ന വാക്ക് ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് വാക്കാകിയാൽ, അതിനെ മുക്കുക മുഴുകുക എന്നുള്ള അർത്ഥവുമാകിയാൽ, അത് ആത്മസ്നാനത്തിനും ഈ ജലസ്നാനത്തിനും ഒരേ പദം തന്നെ ഉപയോഗിച്ചിരിക്കുക. ഇതിൽ ഏതാണ് ആത്മസ്നാനം, ഏതാണ് ജലസ്നാനം എന്ന് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. അതിലൊരു ഭാഗമാണ് റോമലേഖനം 6:1-7 വാക്യം.
റോമാലേഖനം 6:3-5 വാക്യങ്ങളല്ല യേശു കൃഷ്ണനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിച്ചു. 3-4-5 മാർക്ക്. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ഇവിടെ പറയപ്പെടുന്ന സ്നാനം ഏതാണ്? ആത്മസ്നാനമാണോ അതോ ജലസ്നാനമാണോ? രണ്ടിന് ഒരു വാക്ക് വരുന്നു. എങ്ങനെ നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും? 97% വേർപെട്ട വിശ്വാസികളും ബന്ധുക്കോസുകാരും ഈ റോമാലേഖന 6 ജലസ്നാനമാണെന്ന് ആ പഠിപ്പിക്കുന്നു. നിങ്ങളൊക്കെ നിൽക്കുന്ന പ്രാദേശിക സഭയിൽ അവിടെ ചെന്നിട്ട് ഇത് ആത്മസ്നാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഇഷ്ടപ്പെടുകയാണ്. അപ്പൊ നിങ്ങളൊരു സ്ട്രേഞ്ച് ഡോക്ടർ അല്ലെങ്കിൽ ഒരു അന്യതാ ഉപദേശം പറയുന്നതായിട്ട് അവർക്ക് തോന്നുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നതിന് കാരണം ഈ നമ്മുടെ എല്ലാ ക്രിസ്തീയ സ്നാന ശുശ്രൂഷകളിലും ഇങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. അതായത് റോമാലേഖനം 6 നമ്മൾ ഒരാളെ സ്നാനപ്പെടുത്താൻ വേണ്ടി കടവിലേക്ക് കൊണ്ടുപോകുന്നു. കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഈ ആളിനെ കൊണ്ടുപോയ ശേഷം ഈ വേദഭാഗം വായിച്ച് നമ്മൾ പ്രസംഗിക്കും. അവൻ്റെ ഇവിടെ നമ്മൾ വായിക്കുന്നു, യേശു കൃഷ്ണനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായിരുന്ന സ്നാനത്താൽ അവരോട് കുഴിച്ചെടുപ്പെട്ടു ക്രിസ്തു പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തോട് നാം ഏകീഭവിച്ചു, അവന്റെ പുനരുത്ഥാനത്തോട് നാം ഏകീഭവിക്കുന്നുള്ള ഈ വാക്കിയെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ ആള് വെള്ളത്തിലേക്ക് പോകുമ്പോൾ ഇപ്പൊ മരിച്ചു നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞത് മരിച്ച അവസ്ഥയിലിരിക്കുകയാണ്. മരിച്ചവനെ നമ്മൾ സാധാരണയായി മണ്ണ് ചെതറി അടക്കാറില്ല, പിന്നെ മണ്ണിനകത്ത് കുഴിയെടുത്ത് അടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇദ്ദേഹം മരിച്ചു നിൽക്കുകയാണ്. അപ്പൊ മരിച്ചു നിൽക്കുന്നയാളെ നമ്മൾ എന്ത് ചെയ്യുന്നു? സംസ്കരിക്കുന്നു. അപ്പൊ വെള്ളത്തിനടിയിലോട്ട് പോകുമ്പോൾ കർത്താവിന്റെ അടക്കത്തോട് ഏകീഭവിക്കുന്നു, പൊങ്ങി വരുമ്പോൾ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല ത്രില്ലിംഗ് മെസ്സേജ് നമ്മൾ പ്രസംഗിക്കും. ഞാനും പ്രസംഗിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം, ലോകത്തിലെ ഏത് കുളത്തിലും കായലിലും കടലിലും നദിയിലും പൊങ്ങിയാലും യേശു കൃഷ്ണനോട് ചേരാൻ പറ്റിയില്ല. കാരണം വെള്ളത്തിൽ മുങ്ങിയല്ല യേശു കൃഷ്ണനോട് ചേരുന്നത്, പരിശുദ്ധാത്മാവിൽ മുങ്ങിയാണ് എന്ന് എവിടെ പറയുന്നു? 1 Corinthians 12:13 പറയുന്നു. യഹൂദരോ യവനരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരം ആകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കും. അപ്പോൾ ലോകത്തിലെ ഏത് വെള്ളത്തിനകത്ത് പോയി നമ്മൾ ശാരപ്പെട്ടാലും നമുക്ക് യേശു കൃഷ്ണനോട് ചേരാൻ സാധിക്കുകയില്ല. കാര്യം യേശു കൃഷ്ണനോട് ചേരുക എന്ന് പറഞ്ഞൊരു ആത്മീയ പ്രവൃത്തിയാണ്. ഇപ്പൊ യൂസുഫ് ജോസഫ് എന്ന് പറയുന്ന വിദ്വാൻ കുട്ടി പാട്ടെഴുതുമ്പോൾ ജീവനായകനെ എന്നുള്ള പാട്ടെഴുതുമ്പോൾ അദ്ദേഹം തന്നോട് ജഡത്തോടും അസ്ഥിയോടും ഒന്നായി എന്നെ എന്നും പിരിയാതെ വണ്ണം ചേർത്തുകൊണ്ടവൻ എന്നെ ഉയിരിലിരിക്കും മരണവിഷം ഒഴിച്ചവൻ എൻ ജീവനായകനെ എന്ന് പാടിയിട്ടുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജഡത്തോടും അസ്ഥിയോടും ഒരിക്കലും പിരിയാൻ കഴിയാതെ കൊണ്ട് നമ്മെ ഒന്നായി തീർത്തത് ഒരു സ്നാനമാണെന്ന് അദ്ദേഹം പറയുന്നത്. അതേ സ്നാനമാ ആത്മസ്നാനം. ആത്മശരീരത്തോട് ചേർക്കാനാണ് ആത്മസ്നാനം നൽകിയത്. ജലസ്നാനം ഈ ദൃശ്യ സഭയോട് ചേരാനാണ്. ഒരു സ്ഥലത്തൊരു പ്രാദേശിക സഭാ കൂടിയവരുണ്ടെങ്കിൽ ആ പ്രാദേശിക സഭാ കൂടിയവരിലോട്ട് നമ്മൾ ചേർന്ന് വരുന്നതിന്റെ അടയാളമായിട്ടാണ് നമ്മൾ ഈ വെള്ളത്തിൽ സ്നാനപ്പെടുന്നത്. കർത്താവിനുള്ള കൽപ്പനയുടെ അനുസരണമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നാം കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈകണ്ടപ്പോൾ അതിക്രമങ്ങൾക്കും പാപങ്ങൾക്കും മരിച്ചവരായിരുന്നു. റോമാലേഖനം 6 തന്നെ നമ്മൾ വായിക്കുന്നതാകൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അവിടെ ഈ ജഡശരീരം നമ്മുടെ ഉരിഞ്ഞു ഒഴിഞ്ഞു കളയുകയും നിങ്ങളുടെ അവയവങ്ങളെ ആകിയാൽ ഇനി അനീതിരെ ആയുധങ്ങളായി ഉപയോഗിക്കരുത് എന്നും അത് ക്രിസ്തുവിനോട് മരിച്ചിരിക്കുന്നു എന്നെല്ലാം പറയുന്ന വിശദീകരണം അവിടെ അതാ പറയുന്നത്.
അപ്പോ നമ്മള് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നാം ക്രിസ്തുവിനോട് ചേർന്ന് എന്ത് ചെയ്തു? കർത്താവിനോട് ചേർന്ന് നാം ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായി. അപ്പൊ ക്രിസ്തു ഏകൻ മരിച്ചിരിക്കെ നാം എല്ലാവരും ക്രിസ്തുവോട് മരിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ നാം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നമ്മിലും ഒരു മരണം സംഭവിച്ചു, ഒരു ജന്മവും സംഭവിച്ചു. മരണം എന്ന് പറയുന്നത് അതിക്രമങ്ങൾക്കും പാപങ്ങൾക്കും നമ്മൾ മരിച്ചു. നേരത്തെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. അപ്പൊ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോഴാണ് ഈ അതിക്രമങ്ങൾക്കും പാപങ്ങൾക്കും മരിച്ചത്. അപ്പൊ നമ്മൾ മരിച്ചതായി കർത്താവിനെ കാട്ടി. മരിച്ചവനെ എന്ത് ചെയ്യണം? സംസ്കരിക്കണം. അങ്ങനെ മരിച്ചവനെ എന്ത് ചെയ്തു? കർത്താവായ യേശുവിനെ ധനിക പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു കല്ലിൽ സംസ്കരിച്ചതുപോലെ നമ്മൾ ഈ വെള്ളത്തിന് അടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ നിമിത്തം, അവന്റെ ക്രൂശ് നിമിത്തം, സുവിശേഷ നിമിത്തം വീണ്ടും ജനം പ്രാപിച്ച് അതിക്രമങ്ങളിലും പാപങ്ങളിലും ഞാൻ മരിച്ചവനാണ്. യേശു ക്രിസ്തു കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട പോലെ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇപ്പോൾ താഴുമ്പോൾ എന്ത് ചെയ്യുന്നു? അവന്റെ അടക്കത്തോട് ഞാൻ ഏകീഭവിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ അവൻ ക്രിസ്തുവിൽ പിതാവിന്റെ മഹിമയിൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നത് പോലെ അവന്റെ പുനരുത്ഥാനത്തോടെ ഞാൻ ഏകീഭവിച്ചതായി ഞാൻ അറിയിക്കുന്നു. ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യം, ഞാൻ മരിച്ചിരിക്കുന്നു, ഞാൻ അടക്കപ്പെട്ടു, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃകയായി. അല്ല, ഈ വെള്ളത്തിൽ ചാനപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവിന് ചേരാൻ പറ്റില്ല. അതാണ് ജോണഫ് ബാൽബോട്ടിനെ പോലെയുള്ള പ്രശസ്തന്മാരായ ദേവദാസന്മാർ പറഞ്ഞ, നോ എമൗണ്ട് ഓഫ് ഫിസിക്കൽ വാട്ടർ ക്യാൻ ആഡ് എ ബിലീവർ ഇൻ ടു ദ മിസ്റ്റിക് ബോഡി ഓഫ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമിക ശരീരത്തോട് ഒരു വിശ്വാസിയെ ചേർക്കുവാൻ എത്രമാത്രം വെള്ളത്തിന്റെ കൂട്ടത്തിനും സാധിക്കുകയില്ല. അത് ആത്മാവിനെ കൊണ്ട് സാധിക്കും. അപ്പൊ അവിടെ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പൗലോസ് പറയുന്നത് ഈ സ്നാനത്തിൽ. ഒന്ന്, ക്രിസ്തുവിനോട് ചേരുക. രണ്ട്, അവന്റെ മരണത്തിൽ പങ്കാളികളാകുക. മൂന്ന്, കുഴിച്ചിടപ്പെടുക. ഇത് മൂന്നും സംഭവിക്കുന്നുണ്ട്. അപ്പൊ വെള്ളം ഇത് ഒന്ന് അക്ഷരീകം, മറ്റേത് ആത്മീകം. ഒന്ന് ദൃശ്യം, മറ്റേത് അദൃശ്യം. ഒന്ന് ആത്മാവിൽ സംഭവിക്കുന്നത്, മറ്റേത് ശരീരത്തിൽ സംഭവിക്കുന്നത്. ജലസ്നാനത്താൽ കർത്താവിനായ ഒരു വ്യക്തി തന്നെ താൻ സമർപ്പിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ അതിക്രമത്തിനും പാപത്തിനും മരിച്ചവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ ജീവിച്ച്, ഞാൻ ക്രിസ്തുവിന്റെ ജീവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. ഞാൻ ഒന്നാം മനുഷ്യൻ മരിച്ചവനായി കഴിഞ്ഞപ്പോൾ മരിച്ചവനെ കുഴിച്ചിരുന്ന പോലെ ഞാൻ ചെയ്യുന്നു, ക്രിസ്തുവിന്റെ അടക്കത്തോട് എന്നെ തന്നെ സാദൃശ്യപ്പെടുത്തുന്നു. ക്രിസ്തു ജീവിച്ചെഴുന്നേറ്റത് പോലെ ഞാൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ ഞാൻ പറയുകയാണ്, പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഞാൻ ഏകീഭവിച്ചവനായി തീർന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് പത്രോസ് തന്റെ ഒന്നാം ലേഖനം അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ 21-ാം ഭാഗത്തിൽ പറയുകയാണ്, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കാനുള്ള അപേക്ഷയായിട്ട് അത്രേ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെ രക്ഷിക്കുന്നു. അപ്പൊ മനസ്സിലാക്കണോ, ഇത് ജലസ്നാനമല്ല. സ്നാനം ജലത്തിന്റെ ഈ ജഡത്തിന്റെ അഴുക്കളയുന്ന പ്രവൃത്തിയായിട്ടല്ല, മറിച്ച് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്താലുള്ള പുനരുത്ഥാനത്താൽ നമ്മെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ്. ഒരു സാദൃശ്യമാണ്, ഒരു റിയാലിറ്റി നമ്മുടെ ജീവിതത്തിൽ അരങ്ങേറിയതിന്റെ ഒരു അടയാളമാണ്, പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അല്ല, ജലസ്നാനത്താൽ ഒരു പീഡവും രക്ഷിക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്നു. ഇവിടെ കൺഫ്യൂസിങ് ആണ് ഒരു വാക്കുണ്ട്. ഈ പ്രവർത്തന പുസ്തകം 22:16 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ സ്വന്തം അനുഭവ സാക്ഷ്യം സ്വജാതിക്കാരായ ആളോട് പറയുകയാണ്. പ്രവൃത്തി 9-ൽ തനിക്കുണ്ടായ മാനസാന്തരത്തെ കുറിച്ച് ലൂക്കോസ് എന്ന ചരിത്രകാരൻ തന്റെ ചരിത്ര അവലോകനത്തിൽ എഴുതുന്നു. 22-ാം അധ്യായത്തിൽ പൗലോസ് താൻ തന്നെ സ്വജനത്തിന്റെ മുമ്പാകെ സംസാരിക്കുമ്പോൾ താൻ എങ്ങനെയാണ് മാനസാന്തരപ്പെട്ടത് അവരോട് പറയുന്നു. 24-ൽ അഗ്രിപ്പ മഹാരാജാവിന്റെ മുമ്പാകെ തന്റെ സാക്ഷ്യം അദ്ദേഹം ആവർത്തിക്കും. അതിൽ 22-ൽ സ്വജാതിക്കാരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഇനിയും താമസിക്കുന്ന എന്ത്, പ്രവൃത്തി 22:16, ഇനിയും താമസിക്കുന്ന എന്ത്, എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയാം. അപ്പൊ നമ്മള് ചിന്തിക്കും, ശൗലിനെ ഇപ്പൊ എഴുന്നേറ്റ് ഇനി ഇപ്പൊ നീ എന്ത് ചെയ്യാം, നീ താമസിക്കുന്ന എന്ത്, എഴുന്നേറ്റ് നിന്റെ പാപങ്ങളെ
കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനം ഏറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയും. അപ്പൊ നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കുന്നത് സ്നാനം കൊണ്ടാണ് പാപത്തിന് കഴുകൽ ഉണ്ടാകുന്നത്. അല്ല, സ്നാനം കൊണ്ടല്ല, അതിന്റെ ശരിയായ തർജ്ജമ, വ്യക്തമായ തർജ്ജമ, നിന്റെ നിനക്ക് ലഭിച്ച സ്നാനത്താൽ നിന്റെ പാപങ്ങളെ കഴുകപ്പെട്ടത് കൊണ്ട് എഴുന്നേറ്റ് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് എന്ത് ചെയ്യുക, നീയെ സ്നാനപ്പെടുക. അപ്പൊ അവിടെ രണ്ട് സ്നാനത്തിന്റെ ആവശ്യമുണ്ട്. ഒന്ന്, നിനക്ക് ലഭിച്ച ആത്മസ്നാനം, അതായത് രക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ ലഭിച്ച ആത്മസ്നാനത്താൽ അവന്റെ പാപങ്ങൾ കഴുകപ്പെടുകയും അവൻ ശുദ്ധീകരിക്കപ്പെട്ടവനായി കർത്താവിന്റെ ശരീരത്തെ അഭയമായി തിരികുകയും ചെയ്തു. അത് നീ പ്രാവർത്തികമാക്കി കാണിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നുള്ളത് നീ കാണിച്ചു കൊടുക്കാനാ പറയും. അതുകൊണ്ടാണ് അപ്പോസ്തലീയ കാലത്ത് രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും ആദ്യത്തെ ആ ചാപ്റ്ററിൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്നാനപ്പെടുക. അതറിയാമോ, അവർ രക്ഷിക്കപ്പെട്ടവർ പരിശുദ്ധാത്മ സ്നാനത്താൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി മാറ്റപ്പെട്ടിരിക്കുന്നു എന്നും അതുകൊണ്ട് മേലാൽ അവർ ലോകത്തിന്റെ വകയല്ല കർത്താവിന്റെ വകയാണെന്ന് പൊതുജനത്തിന് മുമ്പാകെ സാക്ഷിക്കുന്നതിന്റെ അടയാളമായി തങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ പരസ്യ പ്രഖ്യാപനവുമായി ചെയ്യുന്ന അനുസരണത്തിന്റെ കർമ്മമാണ് ജലസ്നാനം. ജലസ്നാനത്താൽ ആരും യേശു ക്രിസ്തുവോട് ചേരുന്നില്ല എന്നും ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇനി ഇതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട മറ്റു വാക്യാണ് മർക്കോസ് 1:16. മർക്കോസ് 16:16 അത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തതയാണ്. അവിടെ പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തു. അവിടെ ഈ വാക്ക് ഇത് ബാപ്റ്റിസം സെയിം വാക്കാണ് ചെയ്തു. അത് ആത്മസ്നാനമാണോ ഈ പിന്നെ ജലസ്നാനമാണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള വിഷയത്തിലൂടെ ഞാൻ പറഞ്ഞത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കുന്നു. എന്നാൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയാകപ്പെടും. ഇപ്പൊ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കുന്നു പറയാ ജലസ്നാനം എന്ന നിലയിൽ ഇതിന്റെ അർത്ഥം പത്രോസ് 1:3 അർത്ഥത്തിൽ പറഞ്ഞത് നമുക്ക് ഗ്രഹിക്കാവുന്നേ ഉള്ളൂ. ജഡത്തിന്റെ അടുക്കളയിൽ നിന്നല്ല, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചവൻ രക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് രണ്ടാം ഭാഗത്ത് പറയുന്നത് എന്നാൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. സ്നാനപ്പെടാത്തവന് ശിക്ഷാവിധി ഉണ്ടെന്ന് ഒഴിയിട്ടില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ആളുകളെല്ലാം തങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വസ്തുനിഷ്ഠമായ പ്രഖ്യാപനമായി അവർ ഉടൻ തന്നെ സ്നാനപ്പെട്ടിരുന്നു, താമസമൊന്നും വെച്ചിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ വെച്ച് താമസിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ കാലം മാറിപ്പോയി, ഇപ്പൊ കോലവും മാറി. അതുകൊണ്ട് ഇപ്പൊ ഒരാൾ സ്നാനപ്പെടുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറെ സമയത്തൊക്കെ വിഷയം കാര്യം അവരെ നിരീക്ഷിക്കുകയും ചെയ്യും. കാര്യം കൊള്ളാവുന്നതാണോ, സംഗതി ശരിയാണോ, ജനുവിൻ ആണോ, കൺവേർഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടി. പക്ഷെ അതിന് വാക്കിയില്ല. ഗലാത്തിലേഖനം 3:27 27 യേശു ക്രിസ്തുവോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു പറയും. ക്രിസ്തുവിനെ ധരിച്ചത് ജലസ്നാനം കൊണ്ടാണ്. അവൻ തന്റെ നീതിയും വസ്ത്രം എന്നെ ധരിപ്പിച്ചിരിക്കുന്നു എന്ന് പ്രവാചൻ പറയുന്നു. അത് കർത്താവ് ഈ ജലസ്നാനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അല്ല, ജലസ്നാനം കേവലം നമ്മിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആത്മസ്നാനത്തിന്റെ അടയാളമാണ്, പ്രതീകമാണ്. ഇത് പറയുകയാണ് അനദർ ബാപ്റ്റിസം ഹാഡ് ഓൾറെഡി ടേക്കൺ പ്ലേസ് വിത്ത് യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിൽ വേറെ ഒരു സ്നാനം നടന്നു കഴിഞ്ഞു. കൊലോസർ 2:11 വായിക്കുന്നു, ആ സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇരുന്ന് ഉയർത്തെളിപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുടെ വിശ്വാസാൽ അവനോടും കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഈ മൂന്ന് വാക്യങ്ങളും, അതായത് മർക്കോസ് 16:16, ഗലാത്തിയർ 3:27, കൊലോസർ 2:11 കൂടെ ചേർത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആത്മസ്നാനത്താൽ രക്ഷിക്കപ്പെടുന്നു, അതിനാൽ രക്ഷിക്കപ്പെടുന്നവർ ആത്മസ്നാനം പ്രാപിച്ചു. ഒരാൾ രക്ഷിക്കപ്പെടുന്നത് ഈ ആത്മസ്നാനത്താണ്. ആത്മസ്നാനത്താൽ രക്ഷിക്കപ്പെടുന്നു, അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരെല്ലാം എന്ത് ചെയ്തു, ആത്മസ്നാനം പ്രാപിച്ചിരിക്കുന്നു. അതായത് യുക്തി ക്രിസ്തുവിനോടും തന്റെ ശരീരമായ സഭയോടും ചേരുന്നത് ആത്മസ്നാനത്താലാണ്. കർത്താവായ യേശുവിനോടും തന്റെ ശരീരമായ സഭയോടും ചേരുന്നത് പരിശുദ്ധ ആത്മസ്നാനത്താലാണ്. അതിനാൽ ക്രിസ്തുവിനോട് ചേർന്ന് സഭാംഗമായി തീർന്ന എല്ലാവർക്കും ആത്മസ്നാനമുണ്ട്. ഇവിടുത്തെ ഏത് കരിസ്മാറ്റിക്കാരനും രക്ഷിക്കപ്പെട്ട് ഒരു സഭയുടെ അംഗമായി തീർന്നു കഴിഞ്ഞാൽ അവൻ കർത്താവിന്റെ സഭയുടെ അംഗമായി തീർന്നിരിക്കുകയാണ്.
പിന്നീട് അവന് രക്ഷിക്കപ്പെട്ട ശേഷം രണ്ടു മാസം കഴിഞ്ഞ് സ്നാനപ്പെട്ടപ്പോഴല്ല അവൻ സഭാംഗമായത്. രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ അവൻ സഭാംഗമായി ക്രിസ്തുവിനോട് അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ആത്മസ്നാനത്താലാണ്. അപ്പൊ യേശു ക്രിസ്തുവിലുള്ള ആത്മസ്നാനത്താലാണ് ക്രിസ്തുവിനോടെ മരിച്ചത്, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടത്, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ടാണ് അവൻ കർത്താവിന്റെ ശരീരമായ സഭയോട് ചേർക്കപ്പെട്ടത്. എഫേസ്യരിലെ രണ്ടാം അധ്യായത്തിലെ 4-8 വാക്യങ്ങൾ പൗലോസ് പറയുന്നു, കരുണാസമ്പന്നമായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കരുതി ഹൈഫൺ ഇട്ടിച്ച് പറയാണ്, ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തി നിർമ്മിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ആത്മസ്നാനത്തിന്റെ പ്രയോജനമാണ് പൗലോസ് പറയുന്നത്. അവിടെ രക്ഷിക്കപ്പെട്ട വിശ്വാസി ഉയർത്തി നിൽക്കപ്പെട്ട വിശ്വാസിയാണ്, രക്ഷിക്കപ്പെട്ട വിശ്വാസി കർത്താവിനോട് ചേർന്ന വിശ്വാസിയാണ്, രക്ഷിക്കപ്പെട്ട വിശ്വാസി കർത്താവിനോട് അടക്കപ്പെട്ട വിശ്വാസിയാണ്, രക്ഷിക്കപ്പെട്ട വിശ്വാസി കർത്താവിന്റെ പുനരുദ്ധാരണത്തിന്റെ ശക്തിയെ വഹിക്കുന്ന വിശ്വാസിയാണ്. യജ്ഞ ചുരുക്കം, രക്ഷിക്കപ്പെട്ടവർ കർത്താവിന്റെ സഭയുടെ അംഗങ്ങളും ആത്മസ്ഥാനത്തിന്റെ അവകാശികളുമാണ്, ഓഹരിക്കാരുമാണ്. അപ്പൊ ഈ ഭാഗത്തിന്റെ സംഗ്രഹം കൂടെ പറയാനുള്ള സമയം എന്തിനു. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച ഈ ആത്മസ്ഥാനത്തിന്റെ സംഗ്രഹം പറയാൻ പോകും, ലളിതമായ സംഗ്രഹം, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ മൂന്ന് ഭാഗത്ത് ആകെ കിട്ടുന്ന വിഷയങ്ങളെ ചുരുക്കം ഞാൻ പറയാൻ പോകും. നമ്മളിപ്പോ പഠിച്ച വിഷയങ്ങൾ എല്ലാത്തിനും 3:27, റോമർ 6 3-4 വാക്യങ്ങള്, കൊലോസിലെ 2 ഇവിടെ പറയപ്പെടുന്ന ഈ വാക്യങ്ങൾ, അതില് സ്നാനം ഒന്നാകിയാൽ ആത്മാവിലും ജലത്തിലുമുള്ള മുഴുകൽ ബിംബപ്രതിബിംബങ്ങളാണ്. സ്നാനം ഒന്നേ ഉള്ളൂ, അതിൽ രണ്ട് ഭാഗമുണ്ട്, ഒന്ന് ആത്മസ്നാനം, മറ്റേത് ജലസ്നാനം. ആത്മസ്നാനം ഒരു നാണയത്തിന്റെ 2 ഈ വശവും ഈ വശവും. ഈ വശം ആത്മസ്നാനമാണെങ്കിൽ ഈ വശം ജലസ്നാനമാണ്. അപ്പോൾ സ്നാനം ഒന്ന്, അതിന് 2, ഒന്ന് ആത്മാവിൽ നടക്കുന്ന ബിംബവും മറ്റേത് പ്രതിബിംബവും, ഒന്ന് ആത്മാവിൽ നടക്കുന്നത് മറ്റേത് ജഡത്തിൽ നടക്കും, ഒന്ന് ദൃശ്യം മറ്റേത് അദൃശ്യം, ഒന്ന് സാദൃശ്യം മറ്റേത് റിയാലിറ്റി. അത്രയും മനസ്സിലാക്കിയാൽ ഈ കാര്യം ഈസിയായി മനസ്സിലാക്കുക. അവിടെയാണ് സ്നാനം ഒന്ന് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്നാനം 2. ഇനി 2, ആത്മസ്നാനം നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെയാണ്, വേറെ ആരുമല്ല, പിതാവായ ദൈവമല്ല, പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവിൽ നമ്മെ നിമജ്ജിപ്പിക്കുന്നത് കർത്താവായ യേശുവാണ്. അങ്ങനെ വരുമ്പോ അത് മാനുഷികമല്ല, തികച്ചും ദൈവികമാണ്, ദൈവത്തിന്റെ ഭാഗത്തുള്ള പ്രവൃത്തിയാണ്, നമ്മുടെ ഭാഗത്തുള്ള പ്രവൃത്തിയല്ല. അതാണ് എന്റെ 2 ആശയം. 3, ആത്മസ്നാനം പ്രാപിക്കാൻ മനുഷ്യൻ എന്ത് ചെയ്യണം? ഒരാൾക്ക് ആത്മസ്നാനം പ്രാപിക്കാൻ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? ഉത്തരം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, വിശ്വസിക്കുന്ന മാത്രയിൽ കർത്താവായ യേശു വിശ്വസിക്കുന്നവനെ പരിശുദ്ധാത്മാവിൽ മുക്കി തന്റെ ശരീരമായ സഭയോടെ ചേർക്കുന്നു. വളരെ ലളിതം, വളരെ ലളിതം. ഇതിനേക്കാൾ ലളിതമായി ഇതിനെ പറയാൻ എനിക്കറിയാം. ഒന്ന് സ്നാനം, ഒന്ന് അതിന് 2 ആത്മസ്നാനം ജലസ്നാനം. 2, ആത്മസ്നാനം നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തു ആകിയാൽ അത് തികച്ചും ദൈവികം, മാനുഷികമായ പ്രവൃത്തിയല്ല. 3, ആത്മസ്നാനം പ്രാപിക്കാൻ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശുവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. അപ്പോൾ തന്നെ അവന് പരിശുദ്ധാത്മസ്നാനം ലഭിക്കും. ആത്മസ്നാന വസ്തു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായാൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ നമുക്ക് നൽകുന്നവനാണെന്ന് യോഹന്നാൻ 3:34 കർത്താവ് പറഞ്ഞു. ആത്മസ്നാനം കൊണ്ട് എന്തെല്ലാം സാധ്യതകളാണ് നമുക്കുള്ളത്? എന്തെല്ലാം പ്രയോജനങ്ങൾ ആത്മസ്നാനത്താൽ ലഭിക്കുന്നു? 1, ഒരു പുതിയ നിയമ വിശ്വാസി ക്രിസ്തു സഭയുടെ അംഗമായി തീരുന്നു. പരിശുദ്ധാത്മസ്നാനത്താൽ സംഭവിക്കുന്ന ഒന്നാമത്തെ അനുഭവം, പുതിയ നിയമ വിശ്വാസി കർത്താവിന്റെ സഭയുടെ അംഗമായി തീരുന്നു. 2, യേശു ക്രിസ്തുവിനോട് ചേരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുന്ന ക്രിസ്തു എന്ന് പറയുന്ന പിതൃത്വത്തിലെ 2 ആളത്വത്തിന്റെ കാര്യമല്ലേ പറയുന്നത്? ക്രിസ്തു ശിരസായി ശരീരമായ ക്രിസ്തുവിനോട് ചേരുന്നു. സഭയുടെ ശിരസ് കർത്താവായ യേശുവാണ്.
ക്രിസ്തു ശിരസായ ശരീരമായ സഭയോട് ചേരും. മൂന്ന്, യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയായി തീരും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയായി തീരും. ക്രിസ്തുവിനോടുകൂടെ നാമം മരിക്കും. നാല്, ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെടും. അഞ്ച്, ഈ റോമാലയന ആറിൽ നാം പറയുന്ന ഈ വാക്യം നിൽക്കും. അഞ്ച്, യേശു ക്രിസ്തുവിനോട് ഉയർത്തി നിൽക്കും. ആറ്, പാപ കഴുകൽ ലഭിക്കുന്നു. പാപത്തിന്റെ കഴുകൽ നമുക്ക് ലഭിക്കുന്നു. ഏഴ്, ആത്മരക്ഷ പ്രാപ്തി. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനത്താൽ ഏഴ് സാധ്യതകളാണ്. ആ ഏഴ് സാധ്യതകൾ: ഒന്ന്, പുതിയ നിയമ വിശ്വാസിയായി തീരുന്നു. രണ്ട്, യേശു ക്രിസ്തുവിനോട് ചേരുന്നു. മൂന്ന്, യേശു ക്രിസ്തുവിന്റെ മരണത്തിലെ പങ്കാളിയാകുന്നു. നാല്, ക്രിസ്തുവിനോട് കുഴിച്ചിടപ്പെടുന്നു. അഞ്ച്, ക്രിസ്തുവിനോട് ഉയർത്തി നിൽക്കുന്നു. ആറ്, പാപത്തിന്റെ കഴിയിൽ ലഭിക്കുന്നു. ഏഴ്, ആത്മരക്ഷ പ്രാപ്തി. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇത്രയും വാക്കും പറഞ്ഞുകൊണ്ട് നിർത്തിയാൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ, നിങ്ങൾക്ക് ഈ ഏഴ് അനുഭവങ്ങളോ? രക്ഷിക്കപ്പെടവരല്ലെങ്കിൽ ഈ ഏഴ് അനുഭവങ്ങളും ഇല്ല, ആത്മജ്ഞാനവും ഇല്ല. അപ്പൊ അവസാനം വരുന്ന വാക്ക്, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും പരിശുദ്ധാത്മജ്ഞാനം ഉണ്ട്, രക്ഷിക്കപ്പെടാത്ത ആർക്കും പരിശുദ്ധാത്മജ്ഞാനം ഇല്ല, അവർ രക്ഷിക്കപ്പെടും.